നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ഇന്ന് ഒരു വർഷം തികയുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി സമർപ്പിച്ച് ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക മേഖലയിലെ ഉന്നത നേതാക്കളെല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ 1st വാർഷികത്തിൽ ഇസ്രായേലിൽ ഉടനീളം നിരവധി പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും ജനം തെരുവിലിറങ്ങി. 1200 പേരുടെ ജീവനെടുത്ത ഹമാസ് ആക്രമണത്തെ അപലപിച്ച് വിവിധ രാജ്യങ്ങളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 6:29 ഒരു മൗന പ്രാർത്ഥനയോടെ ഇസ്രായേൽ പ്രസിഡന്റ് ഹൈസക് ഹെർസോ ഔദ്യോഗിക അനുസ്മരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. കഴിഞ്ഞ 7 ഒക്ടോബർ ഇതേ സമയമാണ് ഇസ്രായേലിലെ കിബറ്റ്സിൽ ഹമാസ് ആക്രമണം ആരംഭിച്ചത്. ഇവിടെ നടന്ന നോവ സംഗീത പരിപാടിയിൽ പങ്കെടുത്ത 370 പേരെയാണ് ഹമാസ് വകവരുത്തിയത്. "നാം ഇപ്പോഴും വേദനയിലാണ്. നമ്മളെ വിഷാദത്തിലാക്കിയ ക്രൂരമായ ആക്രമണത്തിൽ കണ്ണീർ വാർക്കുകയാണ് രാജ്യത്തെ ജനം," പ്രസിഡന്റ് ഹൈസക് ഹെർസോ പറഞ്ഞു. ആക്രമണത്തിൽ തകർന്ന ഗാസയിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് 3 ദിവസത്തെ സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. "തകർന്നുപോയതെല്ലാം നാം പുനർനിർമ്മിക്കുമെന്നും നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. ബന്ദികളായ നമ്മുടെ പൗരന്മാർ നാട്ടിലേക്ക് എത്തുന്നതോടെ മാത്രമേ പുനർനിർമ്മാണം പൂർത്തിയാവുകയുള്ളൂ." അതേസമയം 7 ഒക്ടോബർ നടന്ന ഹമാസ് ആക്രമണത്തിന്റെ ഇതുവരെ വന്നിട്ടില്ലാത്ത വീഡിയോ ദൃശ്യങ്ങളും ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടു. ഇസ്രായേലിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഹമാസ് ഭീകരർ ആക്രമിക്കുന്നതിന് ശേഷം നിരവധി ഉദ്യോഗസ്ഥരെ ക്രൂരമായി കൊല്ലുന്ന വീഡിയോയാണ് ഇസ്രായേൽ പുറത്തുവിട്ടത്. 401st ആംഡ് ബ്രിഗേഡിന്റെ അന്നത്തെ കമാൻഡറായിരുന്ന കേണൽ ബെന്നി അഹറോറാണ് ഈ വീഡിയോ പകർത്തിയതെന്നും ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ വേരോടെ പിടിതെറിയുമെന്നും ജനറൽ സ്റ്റാഫ് ചീഫ് ഹെർസി ഹലേവി പറഞ്ഞു. രാജ്യം ഇപ്പോൾ ഒരു നീണ്ട യുദ്ധത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. 7 ഒക്ടോബർ നടന്ന ആക്രമണത്തിന് 1 വർഷം പിന്നിടുന്ന വേളയിലും ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. കൂടാതെ ഹമാസിന്റെ സഖ്യകക്ഷിയും ലെബനിലെ സായുധ സംഘവുമായ ഹിസ്ബുള്ളക്കെതിരെയും ഇസ്രായേൽ ആക്രമണം ഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇറാനെതിരെയും ഇസ്രായേൽ നടപടി ശക്തമാക്കിയിട്ടുണ്ട്. 7 ഒക്ടോബർ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1205 ഇസ്രായേൽ പൌരന്മാരാണ് കൊല്ലപ്പെട്ടതെന്നും ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും സാധാരണക്കാരായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 251ലധികം പേരെ ഹമാസ് ബന്ദികളാക്കി. അതേസമയം 7 ഒക്ടോബർ ഇസ്രായേലിന് നേരെ നടന്ന ഹമാസ് ആക്രമണത്തെ അപലപിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും രംഗത്തെത്തി. 7 ഒക്ടോബർ ഒരു വർഷം മുമ്പത്തെ വേദന ഇപ്പോഴും നിലനിൽക്കുന്നു. ഇസ്രായേലിലെ ജനങ്ങളുടെ വേദന നമ്മുടെ വേദന കൂടിയാണ്. മനുഷ്യത്വത്തിന് ഏറ്റ മുറിവാണിത്. ആക്രമണത്തിനിരയായവരെ മറക്കാനാകില്ലെന്നാണ് മാക്രോൺ എക്സിൽ കുറിച്ചത്. അതേസമയം ഇസ്രായേലിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം മുഴുവൻ. എന്തായിരിക്കും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇനിയുണ്ടാകുന്ന നടപടികൾ? ഏത് രീതിയിലായിരിക്കും അവർ ശത്രു രാജ്യങ്ങൾക്കെതിരെയും ശത്രുക്കൾക്കെതിരെയും തിരിച്ചടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകം മുഴുവൻ ഏറെ ആകാംക്ഷയുടെയും ആശങ്കയുടെയും ഉറ്റുനോക്കുന്നത്.